ജയ് ഹിന്ദ് ടി വിയുടെ എല്ലാ കൊതിയന്മാർക്കും കൊതിച്ചുകൾക്കും സ്വാദിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇപ്പോൾ സ്വാദ് അങ്ങനെ രുചി തേടി സ്വാദ് തേടി നമ്മളിങ്ങനെ തിരുവനന്തപുരത്തുള്ള ഒരുപാട് സ്ഥലങ്ങളിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നും ഞാൻ ഉള്ളത് തിരുവനന്തപുരത്ത് തന്നെയാണ്. തിരുവനന്തപുരം ബേക്കറി ജംഗ്ഷനിലുള്ള ഇടനേരം എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിലാണ് ഞാനുള്ളത്. ഇവിടെ ഞാൻ വരാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഡിഷുകളൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ ഫുഡുകളാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ നമ്മുടെ ബാക്കിയുള്ള എല്ലാ മെനൂസൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഡിഷുകളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടുത്തെ ഷെഫ് എനിക്ക് രണ്ട് നല്ല നാടൻ ഫുഡൊക്കെ റെഡിയാക്കിയിട്ട് എന്നിങ്ങനെ വിളിച്ചിരിക്കുകയാണ്. അപ്പോൾ പുള്ളിയുടേതായിട്ടുള്ള ഒരുപാട് ചെറിയ ചെറിയ നമ്പറുകളൊക്കെ ആണ് അങ്ങനെ കൊണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരെ അങ്ങ് പോവുകയാണ്. അവിടെ പോയിട്ട് എന്തായാലും ഷെഫിനെ പരിചയപ്പെടുന്നു. ഷെഫ് എന്താണ് നമുക്ക് പറഞ്ഞു തരാൻ പോകുന്ന നമ്പറുകളൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഞാൻ നേരെ അങ്ങ് പോവുകയാണ്. പോകുന്നു, എന്താണ് ഡിഷൊക്കെ ഉണ്ടാക്കണം, അതൊക്കെ കഴിച്ചിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ ഇടനേരത്തിൻ്റെ കുക്കിംഗ് ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എന്നോടൊപ്പം ഉള്ളത് ഇവിടുത്തെ ഷെഫാണ്. പേര് പറഞ്ഞത് നന്ദു. നന്ദു ഫ്രം കാട്ടാക്കട. നന്ദു ഫ്രം കാട്ടാക്കടയാണ് ഇവിടുത്തെ ഷെഫാണ്. ഇവിടെ എത്ര നാളായി വന്നിട്ട്? ഞാനിപ്പോൾ ഒരു 4 മാസം ആവുന്നു. 4 മാസമായി. ഇതിന് മുമ്പ് എവിടെയായിരുന്നു? ഞാൻ ദുബായിലാണ്. ദുബായിലായിരുന്നു. അതെ, ദുബായിൽ. അവിടെ വെച്ചിട്ട് ഏതൊക്കെയാണ് കൂടുതൽ സ്പെഷ്യലൈസ് ചെയ്യണത്? അവിടെ കൂടുതൽ അറബിക് ഫുഡ് തന്നെ. അറബിക് അല്ല, നമ്മളെ തനി നാടൻ ഫുഡ്. സൗത്ത് ഇന്ത്യൻ ഷെഫാണ് അല്ലേ? സൗത്ത് ഇന്ത്യൻ ഒത്തൻറ്റിക് ആയിട്ട് ഇപ്പോൾ ചെയ്തു പോകുന്നത് സൗത്ത് ഇന്ത്യനാണല്ലേ? അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് ഡിഷുകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. സ്വന്തമായിട്ട് കണ്ടുപിടിച്ച ഡിഷുകളൊക്കെ ഉണ്ടല്ലേ? ഇഷ്ടം പോലെ ഉണ്ട്. ഇന്ന് അതുപോലത്തെ ഡിഷാണോ? ഇന്ന് അതുപോലെയല്ല, നമുക്ക് സുപരിചിതമായിട്ടുള്ള അറിയാൻ പറ്റുന്ന ഡിഷാണ്. നന്ദുവിനെ കുറിച്ചിട്ട് എനിക്കൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു പ്രാവശ്യം ഞാൻ ഒരു എപ്പിസോഡ് ചെയ്ത സമയത്ത് ഒരു വാക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ഷെഫിൻ്റെ അടുത്ത്, നിങ്ങളുടെ മകനെ വെച്ചിട്ട് ഞാനൊരു എപ്പിസോഡ് ചെയ്യുന്നുള്ളത്. അതെന്തായാലും ആക്സിഡൻ്റലി ആണ് സംഭവിച്ചത്. കാരണം നമ്മളങ്ങനെ തേടി പിടിച്ച് വന്നതല്ല, പക്ഷെ ആക്സിഡൻ്റലി സംഭവിച്ചാണ്. ചിലപ്പോൾ നമ്മുടെ സ്ഥിരമായിട്ട് സ്വാദ് കാണുന്ന പ്രേക്ഷകർക്ക് അറിയാൻ പറ്റും, തറവാട്ടിൽ ഹോട്ടലിലുള്ള അനിൽ ഷെഫിൻ്റെ മകനാണ് എന്നോടൊപ്പമുള്ള നന്ദു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി കേട്ടോ. അപ്പോൾ എന്താണ് ഇന്ന് നമുക്ക് ഉണ്ടാക്കി തരാൻ പോണത്? ഇന്ന് നമ്മൾ ചട്ടിക്കറിയാണ്. ചട്ടി കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി ചട്ടിക്കറിയാണ്. അപ്പോൾ ഇന്നെന്തായാലും സ്വാദിൻ്റെ പ്രേക്ഷകർക്ക് നല്ല നാടൻ ഡിഷ് തന്നെയാണ് ഉണ്ടാക്കി തരുന്നത്. നമ്മുടെ നന്ദു ആണ് ചെയ്തു തരുന്നത്. അപ്പോൾ നന്ദു ചെയ്തു തരുന്നത് ചട്ടിക്കറി അല്ലേ? മീൻ ചട്ടിക്കറിയാണ് ചെയ്തു തരുന്നത്. അപ്പോൾ ഇതിന് ഒരുപാട് ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ നന്ദു എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്കൊന്ന് ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ എന്താണ്, എവിടെ നിന്നാണ് തുടങ്ങുന്നത്? മഞ്ഞൾ. അപ്പം മഞ്ഞപ്പൊടിയുണ്ട്, മുളക് പൊടിയുണ്ട്, കടുക്, കുഞ്ഞുള്ളി ചതച്ചത്, ചെറിയ ഉള്ളി ചതച്ചിട്ടുണ്ട്, ഇത് ടൊമാറ്റോ പേസ്റ്റ് ഉണ്ട്, കറിലീഫുണ്ട്, ഇത് ഉലുവ വറുത്ത് പൊടിച്ചത്, മല്ലിപ്പൊടി, ഉപ്പ്, മുരിങ്ങക്കായ, തൊണ്ടൻമുളക്, ജിഞ്ചർ ഗാർലി പേസ്റ്റ്, രണ്ടും ഉണ്ട് ഒരുമിച്ച്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ്, നല്ല നാടൻ വെളിച്ചെണ്ണയുണ്ട്, കൊടംപുളിയുടെ സിറപ്പ് അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ വെള്ളമുണ്ട്. മീൻ അതുപോലെ തന്നെ 2 മീനും എടുത്തു വെച്ചിട്ടുണ്ടല്ലേ? നല്ല മീനൊക്കെ ക്ലീൻ ചെയ്ത് നല്ല വരയൊക്കെ ഇട്ട് മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് ഫിഷ് എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് അടുപ്പ് കത്തിച്ചോ. ചട്ടി നിങ്ങളുടെ ഇവിടുത്തെ സ്പെഷ്യൽ തന്നെയാണ് അല്ലേ? കിച്ചണിലൊക്കെ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ തന്നെയാണ് ചെയ്യണത്? തീർച്ചയായും. അപ്പോൾ നമ്മൾ സെർവ് ചെയ്യുന്നത് തന്നെ ചട്ടിയിലാണ്. തിളച്ചു അങ്ങനെ പോകും ആണല്ലേ? സിസിലറൊക്കെ പോകുന്ന പോലെ ചട്ടിയിൽ ചട്ടിയിൽ കുറേ നേരം അതിന്റെ ചൂട് നിൽക്കുമല്ലോ. അതെ. അച്ഛൻ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മകൻ നന്നായിട്ട് പാട്ട് പാടുന്ന ആളാണ്, ഫുഡ് ഉണ്ടാക്കുന്ന സമയത്ത് നന്നായിട്ടൊക്കെ പാട്ട് പാടുന്നതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അപ്പൊ നമ്മളെ എന്തായാലും പാടും, ചെറുതായിട്ടൊക്കെ പാടും അല്ലേ? ചെറുതായിട്ട് മൂളിപ്പാട്ട്. അതാണ് നമുക്ക് വേണ്ടത്. എന്തായാലും ചട്ടി ചൂടാൻ കുറച്ച് സമയം എടുക്കും, അപ്പൊ ചെറുതായിട്ടൊരു പാട്ടൊക്കെ നമുക്ക് കേൾക്കാം. 8ലും 9ലും പിടിക്കണ്ട, ഞാൻ പാടിക്കോ. എന്താ പാടിക്കോ? ജീവാംശമായി താജേ നീ കാലങ്ങൾ മുന്നേ വന്നു, ആത്മാവിനുള്ളിൽ ഈറൻ തൂമഞ്ഞാൽ തുമഴ പെയ്തു മെയിലേ, പൂവാടി തേടി പറന്നു നടന്ന ശലഭമായി കാൽപ്പാടു തേടി അലഞ്ഞു ഞാൻ, ആരാരും കാണാം മനസ്സിൻ ചിറകിലൊളിച്ച മോഹം പൊൻപീലിയായി വളർന്നിതാ. ചട്ടി ചൂടായിട്ടുണ്ടല്ലോ, ചൂടായോ? ചൂടായി, ചൂടായിട്ടുണ്ട്. അപ്പൊ ഇനി ഇതിലേക്ക് എന്താണ് ഇടേണ്ടത്? വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ. അപ്പൊ ആദ്യം തന്നെ അതിലേക്ക് നമ്മൾ ചട്ടി ചൂടായ സമയത്ത് നല്ല നാടൻ വെളിച്ചെണ്ണ. അപ്പൊ നല്ല നാടൻ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞപ്പോ എന്താണ് ചക്കിലാട്ടിയതാണ്? നന്ദു ആട്ടിയതാണ്? അല്ലല്ല, മേടിച്ചിട്ടൊന്നുമല്ല. മേടിച്ചിട്ട് ഇവിടെ എല്ലാം അങ്ങനെ തന്നെയാണ് ഉപയോഗിക്കുന്നത്. ഇവിടുത്തെ ഫ്രഷ്, അത് ഇവിടുത്തെ ഫുഡ് കഴിക്കുന്ന സമയത്ത് തന്നെ നമുക്ക് അറിയാൻ പറ്റും. ഞാൻ ഇവിടെ അല്ലാതെ ഫുഡ് കഴിക്കാൻ വേണ്ടി വരാറുണ്ട്. നാടൻ ഫുഡൊക്കെ ടേസ്റ്റ് ചെയ്യുമ്പോൾ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വായിക്കാത്ത ഇങ്ങനെ ആ രുചി അങ്ങ് മാറത്തില്ല, ഇങ്ങനെ നിൽക്കും. അതുകൊണ്ടല്ലേ നന്ദുവിനെ ഞാൻ പിടിച്ചിട്ട് ഇവിടെ തന്നെ വന്നത്. അപ്പൊ ഇത് ചൂടായി ചൂടായി ചൂടായി. അതിലേക്ക് നമ്മുടെ ആദ്യത്തെ പ്രോസസ്സ്, നാടൻ ഫുഡിന്റെ ആദ്യത്തെ പ്രോസസ്സാണ് കടുക് കേട്ടോ. ഇതിലേക്ക് മൊത്തം ഇടണോ? ഉണ്ട്, ഒരു പകുതിയോളം ഇട്ടാൽ പകുതിയോളം. അപ്പൊ നമ്മള് കുഞ്ഞുള്ളി ചതച്ചത് ഇടുവാണ്. ഇത്രയും വേണോ? ഇട്ടോ. ടൊമാറ്റോ പേസ്റ്റ്. ഈ നാടൻ ഫുഡ് ആയതുകൊണ്ട് അധികം കത്തിയടിക്കാൻ തന്നെ ഇതൊക്കെ മാറിപ്പോകും അല്ലേ? ഇനി കത്തിയടിക്കേണ്ട സമയം കിട്ടും, സമയം കിട്ടും അല്ലേ? ഇത് എത്ര തക്കാളിയാണ്? ഇതൊരു രണ്ട് 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 തക്കാളി. രണ്ട് തക്കാളി. ഞാൻ എന്തെന്നറിയാമോ, വലുതാണ്. ഈ പ്രോഗ്രാം കാണുന്ന ഒരുപാട് ഹോം ഷെഫുമാരൊക്കെ ഉണ്ട്, അതുപോലെ തന്നെ വീട്ടമ്മമാരൊക്കെ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കും, ഭർത്താക്കന്മാർക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ പരീക്ഷ നോക്കുമല്ലോ അവര്. അവർക്ക് ഈ അളവും കൂടെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാല് തീർച്ചയായും. അപ്പൊ ആ ഇത് ഞാനൊക്കെ ഓരോരോ ഡിഷ് കണ്ടുപിടിക്കുക, എന്നിട്ട് നിങ്ങൾ പരീക്ഷിക്കുക, എന്നിട്ട് നിങ്ങൾ ഹോട്ടലിൽ വരാതിരിക്കും. അങ്ങനെയൊന്നും ഇല്ലാട്ടോ. ഇവിടെ ചില സ്ഥലങ്ങളിൽ വന്നു കഴിഞ്ഞാൽ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചാൽ മാത്രം. നമ്മളിനി എത്ര വീട്ടിലുണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാലും നടക്കത്തില്ല. അതിന് സ്ഥിരമായിട്ട് ഞാൻ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണെന്നറിയാമോ? എന്താണ് എന്താണ് പറഞ്ഞത്? അങ്ങനെയാണ് സ്ഥിരമായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സംഭവം ഇത് പറയാറില്ലേ, ഇതിനെന്താണ് പറയണത്? കൈപ്പുണ്യം. കൈപ്പല്ല, കൈപുണ്യം. കൈപ്പ് എന്നൊക്കെയാണ് ടെൻഷൻ ചെയ്ത് പറയുന്നത്. കൈപ്പുണ്യം, കൈപ്പുണ്യം എന്ന് പറയുന്ന ഒരു സംഭവം തന്നെയാണല്ലോ അല്ലേ? ഈശ്വരന്റെ അനുഗ്രഹം. അതാണ് അതാണ്. ഇതെന്തായാലും ഇനി ഒന്ന് ബ്രൗൺ ആവട്ടെ അല്ലേ? അപ്പൊ ഒന്ന് ബ്രൗൺ ആവട്ടെ അല്ലേ? അതിന്റെ വെള്ളം എല്ലാം വലിഞ്ഞ് അതൊന്ന് നല്ല ബ്രൗണിഷ് ആയിട്ട് വരണം, ബ്രൗണിഷ് ആയിട്ട് വരണം. അപ്പോൾ ഇതിൻ്റെ വെള്ളങ്ങളൊക്കെ ഈ നമ്മുടെ ഈ ടൊമാറ്റോയുടെ എന്തായാലും അതിൽ വെള്ളമൊക്കെ കാണാം. അപ്പോൾ ആ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് തിക്കാവണം എന്നാണ് പറയണത്. അപ്പോൾ തിക്കായിട്ട് ഒന്ന് ബ്രൗൺ ആയിട്ടൊക്കെ വരട്ടെ അല്ലേ? അതെ, വരട്ടെ വരട്ടെ. ടൊമാറ്റോയൊക്കെ ഒന്ന് നല്ല ഡ്രൈ ആയിട്ടുണ്ടല്ലേ? അതെ, മൊത്തത്തിലൊന്ന് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. നേരത്തെ ഇട്ട സ്റ്റേജും ഇപ്പോഴത്തെ സ്റ്റേജും മാറിയിട്ടുണ്ട്, മാറിയിട്ടുണ്ട്. നല്ല ഡ്രൈ ആയി നമുക്ക് ആ ചട്ടി പിടിക്കാണ്ട് നിൽക്കുന്ന ആ ഒരു സ്റ്റേജ് എത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് പേസ്റ്റ് അതൊന്ന് റെഡി ആവണം അല്ലേ? ആ ഒരു പച്ച ചുവ മാറണം, പച്ച ചുവ ഒന്ന് മാറി വരണം. പിന്നെ എന്ത് ചുവ വരണം? ഫ്രൈഡ് നന്നായിട്ട് ഫുഡ് കഴിക്കുന്ന ആളാണ്, നന്നായിട്ട് ഫുഡ് ഉണ്ടാക്കുന്ന ആളാണ് അല്ലേ? അതെ. നമുക്ക് തൊണ്ടൻ മുളക്, തൊണ്ടൻ മുളക് ഇട്ടോളൂ. രണ്ടെണ്ണം. മുരിങ്ങക്കായ, മുരിങ്ങക്കായ നമ്മൾ ഒരു പോർഷനല്ലേ ചെയ്യുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുരിങ്ങക്കായ ഇടുവാണ്. നല്ല മീൻ കറിയിൽ മുരിങ്ങക്കായൊക്കെ പറയുമ്പോൾ ഒരു ഒരു എന്താണല്ലേ, അതൊക്കെ ഇല്ലാതെ എങ്ങനെയാണല്ലോ നമ്മൾ മീൻ കറിയൊക്കെ വെക്കുന്നത്. ആയിട്ടുണ്ട്. ഇനി മഞ്ഞൾ, ഇനി നമ്മൾ മസാലാസ് ഒക്കെ അതിലിടുവാണ്. അപ്പൊ ആദ്യം മഞ്ഞപ്പൊടിയാണ്, മഞ്ഞപ്പൊടി ഇട്ടോളൂ. ബാക്കി മസാലാസ് കാശ്മീരി മുളകാണ്, കാശ്മീരി മുളക്. ഒരു രണ്ടര രണ്ടര സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കാശ്മീരി ചില്ലി, മല്ലിപ്പൊടി. അതിലേക്ക് മല്ലിപ്പൊടി ഇടുവാണ്. അപ്പോൾ അതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അതിൻ്റെ ചെറിയൊരു പച്ചപ്പ് മാറിയ ശേഷം വെള്ളം എത്ര വേണം? വെള്ളം നമുക്ക് ആവശ്യത്തിന്, ഗ്രേവിയുടെ. ആ പക്ഷെ എനിക്ക് ആവശ്യം അറിഞ്ഞൂടാ, മതി മതി. മൊത്തത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ ഇത് കട്ടയായിട്ട് കിടക്കും. ആ മസാല അവിടെ അവിടെ മെൽറ്റ് ആവാണ്ട് പച്ചയായിട്ട് കിടക്കും. പറയണെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോ, ഞാനിത് വീണ്ടും റിപ്പീറ്റ് ചെയ്യണില്ല. ഈ പറയണതൊക്കെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും എക്സ്പീരിയൻസ് ഉള്ള ഷെഫൊക്കെയാണ് പറയണത്. അതുകൊണ്ട് അയ്യോ ശ്രദ്ധിച്ചില്ലേ? ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടി ഇടണം. ആ ഉപ്പ് നമ്മൾ ഇട്ടിട്ടില്ലായിരുന്നല്ലേ? കണ്ടുകൊണ്ടിരിക്കുന്ന ഡിഷിന്റെ പേര് നിങ്ങൾ മറക്കണ്ട. ഇടനേരം സ്പെഷ്യൽ ആയിട്ടുള്ള മീൻ ചട്ടിക്കറി. മീൻ ചട്ടിക്കറിയാണ്. ഇത് എന്തിന്റെ കൂടെയാണ് ഷെഫ് കഴിക്കുന്നത്? ഊണിന്റെ കൂടെയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ കപ്പ. ഓ കപ്പ കേട്ടിട്ടുണ്ട്. ഉണ്ട് ഉണ്ട്. സൂപ്പറാണ് ഷെഫ് എന്തായാലും. അപ്പോൾ നല്ല മീൻ ചട്ടിക്കറിയും അതിൻ്റെ കൂടെ കപ്പയൊക്കെ എടുത്ത് വെച്ച് ഞാൻ എന്തായാലും ലാസ്റ്റിൽ ഒരു പിടുത്തം പിടിക്കുന്നുണ്ട്. അവർക്കൊക്കെ കൊതുകണ്ടല്ലേ? തീർച്ചയായും. നല്ല തിക്കി ഗ്രേവി ആയിട്ട് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതെ അതെ അതെ. ഇനി എന്താണ് ഇതിലേക്ക് ഇടണ്ടേ? ഇനി നമ്മൾ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ. ഇനി ഇത് മാത്രമേ ഉള്ളൂ. മീൻ വേണ്ടേ? മീൻ അത് ഇട്ടിട്ട് അപ്പോൾ അതിലേക്ക് ഇനി നമ്മൾ മീനാണല്ലോ മെയിൻ. ആ അപ്പം നമ്മൾ അതിലേക്ക് ഇനി പുളി, പുളിയുടെ സിറപ്പ്. ആ പുളിയുടെ സിറപ്പ് അങ്ങ് ഒഴിച്ചു കൊടുക്കുകയാണ്. എത്ര വേണം? 2 സ്പൂൺ. 2 സ്പൂൺ. ഇനി അതിലേക്ക് നമ്മൾ മീൻ ഇടാം. ഡിഷിന്റെ പേര് ഒന്നുകൂടെ പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുത്തേ. മീൻ ചട്ടിക്കറി. അത് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് എന്നാണ് ആദ്യം തന്നെ എൻ്റെ അടുത്ത് നന്ദു പറഞ്ഞത്. വന്ന ശേഷമാണ് ഈ ഡിഷ് ഇവിടെ ചട്ടിക്കറി ഞാൻ വന്നതിന് ശേഷം ആണല്ലേ? അപ്പൊ എന്റേതാണ്, എന്റെ മാത്രം ഡിഷാണ്. അങ്ങനെയില്ല ഒന്ന് പറയുമ്പോൾ അങ്ങനൊക്കെ ഒരു ഓളത്തിനൊക്കെ പറയാല്ലോ, കുഴപ്പമൊന്നുമില്ല. നമ്മൾ കോപ്പി അടിച്ചിട്ട് അതിൽ നമ്മുടേതായിട്ടുള്ള കുറച്ച് മാറ്റങ്ങൾ കൊണ്ടുവന്ന് ചെയ്യുന്നു. അതിപ്പോ എല്ലാ ഡിഷിനും നമ്മുടേതായിട്ടുള്ള ഇപ്പം ഒരു സവാള ഇടുന്നത് ഒന്ന് മാറുന്ന സമയത്ത് അല്ലെങ്കിൽ വെളുത്തുള്ളി അതിന് പകരം വേറെ ഇൻഗ്രീഡിയൻസ് ഉപയോഗിക്കുമ്പോഴാണ് നമ്മുടെ ഡിഷാണ്. അപ്പൊ ധൈര്യമായിട്ട് പറയാലോ, ഇടനേരത്തിന്റെ സ്വന്തം നന്ദുവിന്റെ സ്വന്തം ഡിഷാന്നൊക്കെ പറയാലോ അല്ലേ? പറയാം. അപ്പൊ എന്താണ് നന്ദു ഇനി അതില്? ഇനി നമ്മള് കഴിഞ്ഞു ടേസ്റ്റ് ചെയ്യാൻ മുമ്പ് ഒരു സാധനം ഉണ്ട്. അത് ഞാൻ കൈ കൊണ്ടേ ഇടത്തുള്ളൂ അല്ലേ? ലാസ്റ്റിൽ നമ്മൾ ഇട്ട് കൊടുത്തത് ഉലുവ വറുത്ത് പൊടിച്ചതാണ്. അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിലേക്ക് നാടൻ ഫുഡിന്റെ അല്ലെങ്കിൽ നാടൻ ഡിഷിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു സാധനം ലാസ്റ്റിൽ നല്ല പച്ച വെളിച്ചെണ്ണ അതിന്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ്. ഒഴിച്ചോ? നമ്മളെന്തായാലും അടുപ്പ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഈ ഇതിന്റെ ചട്ടിയുടെ ചൂടുണ്ട്. ആ ചൂടിൽ ചെറുതായിട്ടൊന്ന് റെഡിയാവും. അതിനുശേഷം എനിക്ക് പറയാൻ പറ്റണില്ല എന്താണോ എന്തോ. വായിന്ന് വെള്ളം വന്നിട്ടാണെന്ന് തോന്നട്ടെ. പറയാൻ പറ്റണില്ലല്ലോ. എന്തോന്നും പ്രശ്നമൊന്നുമില്ലല്ലോ. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ സ്മെല്ല് ഇങ്ങനെ മൂക്കിൽ അടിച്ച് കയറുകയാണ് കേട്ടോ. പ്രത്യേകിച്ച് നാടൻ ഫുഡ് എന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും മിസ് ചെയ്യോ? അപ്പൊ ഇത് ഇവര് കൊടുക്കുന്ന രീതിയിൽ, കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു ചട്ടിയിലാണ് ഇത് കൊടുക്കുന്നത്. പക്ഷെ എന്തായാലും നമ്മൾ അതിന് വേണ്ടിയിട്ട് വേറെ ചെറിയൊരു പാത്രമൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പൊ ഇതിന്റെ കൂടെ എന്താണ് ഷെഫേ? ഇതിന്റെ കൂടെ കപ്പ ഉണ്ടല്ലോ അല്ലേ? അപ്പം നല്ല കപ്പയും അതുപോലെ തന്നെ ഇടനേരത്തിൻ്റെ സ്പെഷ്യലായിട്ടുള്ള മീൻ ചട്ടിക്കറിയൊക്കെ റെഡിയാക്കിയിട്ട് അതൊക്കെ ഒന്ന് ഒരു ബോളിലൊക്കെ റെഡിയാക്കി വെച്ചിട്ട് നിങ്ങളൊക്കെ കാണിച്ചിട്ട് ഞാൻ ടേസ്റ്റ് ചെയ്യാം. അപ്പം നമുക്ക് അതൊന്ന് മാറ്റിയാലും അങ്ങോട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ട് വരാം അല്ലേ? അപ്പം എല്ലാം സെറ്റ് ചെയ്ത് ഷെഫ്. കുറേ നേരം കാത്തിരുന്ന് ഇതാ എൻ്റെ കയ്യിലിതാ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള മീൻ ചട്ടിക്കറി റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെയൊന്നും അല്ല കേട്ടോ, ഇത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഒരു കുഞ്ഞു പാത്രത്തിലൊക്കെ എടുത്തത്. വലിയ ചട്ടിയിലൊക്കെയാണ് ഇവർ സെർവ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഞാൻ കഴിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഷെഫിൻ്റെ അടുത്ത് എനിക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഷെഫിന് എൻ്റെ അടുത്ത് ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അപ്പോൾ കപ്പ എന്ന് പറഞ്ഞ സമയത്ത് തന്നെ ഷെഫ് തന്നെ പിന്നെ ഇതൊക്കെ മാറ്റി കിച്ചണിലൊക്കെ പോയിട്ട് ഇതാ നല്ല കപ്പയൊക്കെ ഇട്ട് അതിൻ്റെ മുകളിൽ കുറേ താളിപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. നല്ല തേങ്ങയും എന്തൊക്കെയായിരുന്നു ഷെഫ് ഇതിൽ? തേങ്ങാപ്പീര, കടുക് താളിച്ചത് അങ്ങനെയൊക്കെ ഇട്ട് നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. അതാ വായിൽ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ചിലപ്പോൾ ഞാനിത് കഴിക്കാൻ പോവാണ്. അപ്പോൾ ഇനി വേണ്ട മീൻ. ആ എനിക്ക് ഈ സംഭവം എന്ന് വെച്ചാൽ ഇത് ഇങ്ങോട്ട് നിൽക്കട്ടെ. അപ്പോൾ എനിക്ക് ഇതിന്ന് ഈ ചട്ടിയിൽ എനിക്കൊന്ന് കുറച്ചുകൂടെ ടൈം എടുത്തുകൊണ്ട് കുറച്ചുകൂടെ നല്ല അടിപൊളിയായിട്ടുണ്ട്. കാരണം ഇടയ്ക്ക് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് പറഞ്ഞു തീർക്കാൻ വേണ്ടി പറ്റുന്നില്ല, അത്രയ്ക്ക് എൻ്റെ വായിക്കകത്ത് കപ്പൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അപ്പോൾ പെട്ടെന്നിട്ട് തരാം. ആ എനിക്ക് അതിൻ്റെ ഗ്രേവി മതി. ഓക്കെ, നല്ല ഗ്രേവിയൊക്കെ ഇട്ട് മീനുണ്ട്. മീനിനേക്കാൾ എനിക്കൊന്ന് മീൻ നമ്മൾ സ്ഥിരം കഴിക്കണല്ലേ? കഴിക്കാൻ പോട്ടെ ഇതും കൂടെ. എൻ്റെ ദൈവമേ, ഇതൊക്കെയെന്ന് പറയണതുണ്ടല്ല. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഒരു ഭാഗ്യം തന്നെ വേണമെങ്കിൽ നമുക്ക് പറയാം. തനി മീൻകറിയും കപ്പയും ആദ്യം കഴിക്കുക. പക്ഷേ അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, സീരിയസ് ആയിട്ട് ഒരു കാര്യം പറയട്ടെ, ഇത് മൂന്നും വെച്ചാൽ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഫുഡാണ് സത്യമായിട്ട്. ഓക്കെ, നല്ല മീൻകറി, അതുപോലെ തന്നെ നല്ല താളിച്ച കപ്പ, അതുപോലെ കാന്താരി എന്നൊക്കെ പറഞ്ഞിതാ നോക്കി അവിടെ പിറകിൽ തന്നെ ഇങ്ങനെ കപ്പലോടിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരുടെയും അല്ലേ. അപ്പോൾ ചേപ്പ ഞാൻ കഴിക്കട്ടെ? ചേപ്പ വേണമെങ്കിൽ ഒരു ചെറിയ പീസ് എടുത്ത് കഴിക്കണം, കുഴപ്പമില്ലല്ലോ. ഇല്ലില്ല, ഇപ്പോൾ ഇതാ ഞാൻ ഇതാ കഴിക്കാൻ പോവാണ്. ആദ്യം തന്നെ ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഈ മസാല, ഈ ചട്ടിക്കറിയുടെ മസാല, ആ ഗ്രേവി മാത്രം ഞാൻ ഒന്ന് ആദ്യം കഴിക്കാം, തീർച്ചയായും. എന്നിട്ട് ഞാൻ കപ്പ കഴിക്കും, കാരണം എനിക്ക് പറയണമല്ലോ, ആൾക്കാരത് പറയണം. എന്നാലും ഇത് ആദ്യം ഇങ്ങനെ എടുക്കുന്നു, വായിന്ന് കപ്പലോടുകയാണ് കേട്ടോ. ആ ഒരു പാട്ടുണ്ടല്ലോ ഷെഫേ, പാട്ട് പാടണുണ്ടോ? കപ്പലില്ലാണേ. ഇതാ നല്ല ഗ്രേവി ഇങ്ങനെയൊക്കെ എടുത്തിട്ട് ഇതാ ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നും ചിന്തിക്കരുത്, ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ വീട്ടിലാണെന്ന് വിചാരിക്കുക. ഉള്ളത് പറയണം, ഉള്ളത് ഞാൻ പറയില്ല ചേട്ടാ, ഉള്ളതൊന്നും ഞാൻ പറയില്ല. ഇനി ഷെഫൊന്നും മിണ്ടരുത്, ഇല്ല ഇനി ഷെഫ് മിണ്ടരുത്, ഞാനിത് മൊത്തം കഴിച്ച് തീർക്കുന്നത് വരെ ഷെഫ് മിണ്ടരുത്, ഡിസ്റ്റർബ് ചെയ്യരുത്. ഇല്ല അമ്മ ഇത് കണ്ട നിൽക്കണ കണ്ട. പയ്യ 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 തന്നെ ഇന്നത്തെ ഡിഷ് കണ്ടെങ്കിൽ എങ്ങനെയാണ് ഷെഫ് ആക്രാന്തം കാണിക്കാതിരിക്കും? ഇനി ഇത് മൂന്നും ഡിപ്പ് ചെയ്ത്, ഇത് രണ്ടും എടുത്തിട്ട് ഇത് കുറച്ച് ഡിപ്പ് ചെയ്ത്, ഇനി ഗ്രേവി ഡിപ്പ് ചെയ്ത്, ഈ നമ്മുടെ നേരത്തെ ഷെഫിൻ്റെ സ്പെഷ്യലായിട്ടുള്ള എനിക്ക് സ്നേഹത്തോടെ തന്ന സാധനം ഇതും കൂടെ എടുത്തിട്ട് ഷെഫേ ഇത് കണ്ട എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുള്ള സാധനമാണ്. ഒരാൾ പറയുന്ന പോലെയല്ല, ഒരു രക്ഷയില്ലാന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയ്ക്ക് അടിപൊളി കേട്ടോ. താങ്ക്സ്, താങ്ക്സ് എലോട്ട്. കാരണം വരാൻ നമ്മുടെ സ്വാധീനം വന്ന സമയത്ത് തന്നെ ഇതുപോലത്തെ ഒരു ഡിഷ് തന്നെ നമുക്ക് സെലക്ട് ചെയ്യുകയും അതുപോലെ തന്നെ അത് ആ ചെയ്തു തന്ന രീതിയാണെങ്കിൽ അതെല്ലാം ഡീറ്റെയിൽ ചെയ്യുന്നതൊക്കെ ആണെന്നുണ്ടെങ്കിലും ഒരു രക്ഷയില്ലാത്ത ഡിഷ്. കൂടുതൽ കൂടുതൽ ഞാൻ പറയണില്ല, എന്തായാലും ഇത് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കാം. ചെറിയൊരു ബ്രേക്കൊക്കെ പറഞ്ഞിട്ട് ഇനി ഒരു ഡിഷ് കൂടി ഇല്ലേ? അതെ, ആ ഡിഷ് നമ്മൾ എന്താണ് ചെയ്യണേ? ചെമ്മീൻ കമ്പയിൽ കൊടുത്തത്, ചെമ്മീൻ കമ്പയിൽ കൊടുത്തത്. ഓ പിന്നെ അതും ചെമ്മീൻ തന്നെയാണല്ലോ. ഇന്ന് ഞാൻ എന്തായാലും തിന്ന് തിന്നൊരു വഴിയാവും. അപ്പം എന്തായാലും ചെറിയൊരു ബ്രേക്ക് ഒക്കെ പറഞ്ഞു ചെറിയ ഞാൻ അല്ല ശരിക്കും കുറച്ച് ലെങ്തിൽ പറയാം, എനിക്കത് ഒന്നുകൂടെ കഴിക്കാനുള്ള ഒരു ടൈം കിട്ടുമല്ലോ. പറയാം, ഹാവ് എ ഷോർട്ട് ബ്രേക്ക്. ബ്രേക്ക് അപ്പോൾ ബ്രേക്കിന് ശേഷം നിങ്ങളുടെ പ്രിയപ്പെട്ട പ്രോഗ്രാമായ സ്വാദ് വീണ്ടും തിരിച്ചെത്തിയിരിക്കുകയാണ്. അപ്പോൾ ബ്രേക്കിന് പോകുന്നതിന് മുമ്പേ തന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള മീൻ ചട്ടിക്കറിയൊക്കെ കഴിച്ചു, അതിനോട് കപ്പയൊക്കെ കഴിച്ചിട്ട് ആ ടേസ്റ്റ് എൻ്റെ വായിൽ ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ ഷെഫേ. നിങ്ങൾ ഒരു സംഭവം തന്നെയാണ് കേട്ടോ. മീൻ ചട്ടിക്കറി നമ്മൾ പല സ്ഥലങ്ങളിൽ കഴിച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ നേരത്തെ ഷെഫ് പറഞ്ഞതുപോലെ തന്നെ ഓരോരുത്തർ ചെയ്യുന്നതും ഇപ്പോൾ അതിൻ്റെ ഒരു കോപ്പി ആണെന്നുണ്ടെങ്കിൽ ഓരോരുത്തർ ചെയ്യുമ്പോൾ അവരുടേതായിട്ടുള്ള രീതിയിലുള്ള ഒരു ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ അതിൽ നിന്ന് എന്തായാലും വ്യത്യാസമാണ്. എനിക്ക് തോന്നുന്നത് അതിൻ്റെ സീക്രട്ട് എന്താണ്? സീക്രട്ട് പറഞ്ഞു തരുമല്ലോ. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൻ്റെ ഇൻഗ്രീഡിയൻസ് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ. ചെമ്മീൻ എടുത്തിട്ടുണ്ട്, ചെമ്മീൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലേ? മാരിനേറ്റ് ഇത് ഇപ്പം മഞ്ഞൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ, മഞ്ഞൾ മാത്രം ഇട്ടിട്ട് ഒന്ന് മഞ്ഞൾ ഉപ്പ് ഇട്ട് മാരിനേറ്റ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നാടൻ വേണ്ട സാധനങ്ങൾ തന്നെയാണ്. തേങ്ങ ചെറുകിയതാണല്ലേ, മീൻസ് ഗ്രേറ്റിംഗ്. ഇങ്ങനെയൊക്കെ തേങ്ങ പറ്റുമല്ലേ? അതെ, ഗ്രേറ്റ് ചെയ്തതാണ്, ഗ്രേറ്റ് ചെയ്തതാണ്. അത് അധികമായിട്ട് കടിക്കണം, ചെറുകി എടുക്കുമ്പോൾ അത് ഒരു ചതഞ്ഞു പോയി ആ ഒരു ജ്യൂസി അതിൻ്റെ പാല് വെളിയിൽ വന്നിട്ട് ഒരു കുഴഞ്ഞ പരുവത്തിൽ വരും. ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഇതിലിടുമ്പോൾ ആ ഒരു ടേസ്റ്റ് ഇതിൽ കിട്ടും. അങ്ങനെയാണ് ഇത് എടുക്കണം. എല്ലാം കേട്ടല്ലോ അല്ല, വെറുതെ അല്ല ഇടനേരത്തുനിന്ന് ആൾക്കാരൊന്നും ഇറങ്ങി പോവാത്തത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന സമയത്ത് എല്ലാവരും നാടൻ ഫുഡൊക്കെ കഴിച്ചുകൊണ്ട് ഇവിടെ തന്നെ ഇരിപ്പാണല്ലേ. വെറുതെ ഇതുപോലത്തെ ഷെഫുമാരൊക്കെ ഉണ്ടെങ്കിലേ. അപ്പൊ എന്തായാലും അതുപോലെ നമ്മൾ തേങ്ങ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ സവാള, സവാള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. കുരുമുളക് പൊടിയുണ്ട്, അതുപോലെ വറ്റൽ ചതച്ചമുളക് ചതച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ കറിവേപ്പിലുണ്ട്, നല്ല നാടൻ വെളിച്ചെണ്ണ ഉണ്ട്, ചക്കിലാട്ടിയ വെളിച്ചെണ്ണ ഉണ്ട്. പിന്നെ കാശ്മീരി ചില്ലി ഉണ്ട്, ഉപ്പുണ്ട്, മഞ്ഞപ്പൊടിയുണ്ട്, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്. പാൻ എടുക്കുന്നു. അപ്പോൾ ഇത്രയും സംഭവങ്ങളാണ് നമ്മുടെ ഈ നാടൻ ഫുഡിന് വേണ്ടത് അല്ലേ? അപ്പോൾ നമുക്ക് പെട്ടെന്ന് തുടങ്ങിയാലോ. ആദ്യം എന്താണ് ചെയ്യേണ്ടത്? ആദ്യം നമുക്ക് മാരിനേറ്റ് ചെയ്യാം. മാരിനേറ്റ് ചെയ്യാം. ഇനി ഇതിന് വീണ്ടും ഇതിന് മാരിനേഷൻ ഉണ്ടല്ലോ. അപ്പോൾ ചെയ്തോളൂ. അപ്പോൾ ആദ്യം നമ്മൾ ഇത് ജസ്റ്റ് ഒരു മഞ്ഞപ്പൊടി മാത്രമായിട്ട് ഉപ്പിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചതേ ഉള്ളൂ. ഇനി ഇതിൽ വീണ്ടും മാരിനേഷൻ ഉണ്ടെന്നാണ് പറയണത് ഷെഫ്. അപ്പോൾ എന്തോ ചെയ്തോ. ഓൾറെഡി നമ്മൾ രണ്ടായിട്ട് ഇട്ടിട്ടുണ്ട്. ഉണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇഞ്ചി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അതിലേക്ക് ഇടുവാണ്. കാശ്മീരി മുളക് പൊടി. അതിലേക്ക് ആവശ്യത്തിന് ഉപ്പല്ലേ? കുറച്ചുകൂടെ. നല്ല ചക്കിലാട്ടിയ വെളിച്ചെണ്ണ. ചക്കിലാട്ടിയ വെളിച്ചെണ്ണ. നമ്മുടെ കമ്പ് കമ്പ് അതിൽ തന്നെ കമ്പ് എടുക്കുവാണ്. അതെ. ഇതിൽ വേറെ സംഭവം ഒന്നുമില്ല. ഒന്നുമില്ല. ഇല്ല. ഇങ്ങനെ നമ്മൾ ചെയ്തത് ഇങ്ങനെ കോർത്ത്. ഓ ഇങ്ങനെ. മൂന്ന് കമ്പെടുത്തു. അതിലേക്ക് നമ്മൾ മാരിനേഷൻ ചെയ്ത പ്രോൺസിനെ ചെമ്മീനെടുത്ത് റെഡിയാക്കി ഇങ്ങനെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി എന്താണ് ചെപ്പ ഇത് കുറച്ച് സമയം വെക്കണോ? വേണ്ടല്ലോ. വേണ്ട. അതിനു വേണ്ടിയാണ് നമ്മൾ നേരത്തെ ഉപ്പും മഞ്ഞളിട്ട് മഞ്ഞളിട്ട് വെച്ചത്. നീ എന്ത് പൊട്ടനാടാ, നിന്റെ അടുത്തല്ല ഞാൻ നേരത്തെ പറഞ്ഞത് റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെയല്ല അല്ല, ചിലത് നമ്മൾ അങ്ങനെ തന്നെ ആണല്ലോ അല്ലേ? സമ്മതിച്ചിട്ടില്ലെന്നേ ഉള്ളൂ. അപ്പൊ ഇനി എന്താണ് ഇത്? നമുക്ക് അതിനെ കുക്ക് ചെയ്യാം. കുക്ക് ചെയ്യണം. അപ്പൊ കുക്ക് ചെയ്തോളൂ. അപ്പൊ ഒരു പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ചൂടാകുന്നത് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ചക്കിലാട്ടിയ വെളിച്ചെണ്ണ. ചക്കിലാട്ടിയ വെളിച്ചെണ്ണ. ഇതും ഈ ഡിഷും ഇടനേരത്തിന്റെ ഒരു സ്പെഷ്യൽ തന്നെയാണ് അല്ലേ? ഇത് ഷെഫിന്റെ സ്പെഷ്യൽ ആണോ? ഇടനേരം ഇത് ഇപ്പം വേറെ ഉള്ള സ്ഥലത്ത് ഉണ്ടെങ്കിൽ പോലും നമ്മൾ ഈ എടുത്തിരിക്കുന്ന സാധനമല്ലേ? ഇൻഗ്രീഡിയൻസിൽ വ്യത്യാസമുണ്ടല്ലേ? ഇതിപ്പോ ഓരോ സ്ഥലങ്ങളിലും കാണുമായിരിക്കാം. പക്ഷെ ഇവിടുത്തെ ഇടനേരത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് വെച്ചാൽ അത് അവരുടെ ഇൻഗ്രീഡിയൻസിലാണ് അതിൽ വ്യത്യാസം വരുന്നത്. അത് ഏത് ഡിഷിലാണെന്നും അങ്ങനെ തന്നെയാണല്ലോ. എല്ലാവരും ചെയ്യുന്ന ഫുഡിൽ നിന്നും വ്യത്യസ്തമായിട്ട് നമ്മൾ ഇൻഗ്രീഡിയൻറ്റ് മാറ്റുമ്പോഴാണല്ലോ ടേസ്റ്റ് മാറുന്നത്. പ്രോൺസ് ആയതുകൊണ്ട് അധികം കുക്കിങ്ങിന്റെ ടൈം ഒന്നും വരുമല്ലോ അല്ലേ? പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പകുതിയോളം ആയിട്ടുണ്ട്. പകുതിയോളം ആയിട്ടുണ്ടല്ലേ? ഇനി എന്തോ ഒരു പ്രോസസ് ഇല്ല ഷെഫേ? ഇതിന് നമ്മൾ ഇനി എന്ത് ചെയ്യണം? ഇത് നമ്മളിനി എല്ലാം കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് വെളിച്ചെണ്ണ ഒഴിക്കും. നല്ല തിരുമും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും. അതെ അതെ. പ്രോൺസ് ഒക്കെ റെഡി ആയെന്ന് തോന്നുന്നല്ലേ? ആയി. ഇതും കൂടെ ഇടുമ്പോൾ അതിൻ്റെ അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻറ്റ് മൊത്തം അങ്ങ് ഇടുവാണ്. അപ്പോൾ ഇതിലും കൂടെ ഇരുന്ന് നമ്മുടെ പ്രോൺസ് കുക്കായി ആ തേങ്ങയുടെയും ഉള്ളിയുടെയും കുരുമുളകിൻ്റെ ഒന്നുകൂടെ നമുക്ക് മസാല ഡബിൾ ആവണം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കുറച്ച് സ്റ്റിക്കും അതുപോലെ പ്രോൺസും കണ്ടപ്പോൾ ഞാൻ വെച്ച് സ്റ്റാർട്ടർ ആയിരിക്കും എന്നാണ്. പക്ഷെ ഇത് സ്റ്റാർട്ടർ ആയിട്ടൊന്നും കൂട്ടാൻ വേണ്ടി പറ്റും തോന്നുന്നില്ല. ഇതൊരു മെയിൻ കോഴ്സ് ആയിട്ട് തന്നെ നമുക്ക് ഇതാക്കാൻ പറ്റും അല്ലേ? തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഏകദേശം അത് റെഡി ആയിട്ടുണ്ടല്ലേ? അപ്പൊ ഇത് എന്തിന്റെ കൂടെയാണ് ചേപ്പ കഴിക്കണേ? ഇത് നമുക്ക് പുട്ടിന്റെ കൂടെ കഴിക്കാം. പുട്ടിന്റെ കൂടെയാണ് സ്ഥിരമായിട്ട് കഴിക്കണേ? അല്ലെങ്കിൽ മീൽസിന്റെ കൂടെ? മീൽസിന്റെ കൂടെ നമുക്ക് മാറ്റി നമുക്ക് ഒരട്ടി നമുക്ക് എന്താണോ ഇഷ്ടം അതിന്റെ കൂടെ കഴിക്കാല്ലേ? ഇന്ന് നമുക്ക് എന്താണ്? പുട്ട് ജസ്റ്റ് അതിന്റെ കൂടെ ചെമ്മീൻ പുട്ട്. എന്റെ സമയം ഈ ബുദ്ധി എന്താ നേരത്തെ തോന്നുന്നത് വരാൻ വേണ്ടിയിട്ടൊന്ന്. അപ്പൊ എന്തായാലും ഷെഫേ നമുക്ക് ഇതിനൊന്ന് ഇനി ഒന്ന് ചെമ്മീൻ ബോളിലോട്ടൊക്കെ ഒന്ന് മാറ്റിയിട്ട് ഇതിന്റെ കൂടെ പുട്ടൊക്കെ വെച്ചിട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് ഒന്ന് കാണിക്കാം. ഞാൻ ഇംഗ്ലീഷ് പറയത്തില്ല, ഞാൻ മലയാളം മാത്രമേ പറയത്തുള്ളൂ. അങ്ങനെ ഇതാ ഇവിടുത്തെ സ്പെഷ്യലായിട്ടുള്ള രണ്ട് എന്ന് വെച്ചാൽ പുട്ടിനോടൊപ്പം തന്നെ രണ്ടാമത്തെ ഡിഷ് ഞാൻ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകണം. അപ്പോൾ പുട്ട് തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. ഇപ്പോൾ കഴിക്കില്ലെന്നല്ല, പുട്ട് തൽക്കാലം ഇവിടെ നിൽക്കട്ടെ. ഇത് ഷെഫിൻ്റെ തന്നെ, കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ഈ പേരിലുള്ള ഒരുപാട് ഡിഷുകൾ ഉണ്ടെങ്കിലും ഷെഫിൻ്റേതായിട്ടുള്ള കുറേ സംഭവങ്ങൾ ഇതിലൊക്കെ ചേർത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതെന്തായാലും ടേസ്റ്റ് ചെയ്യാൻ പോവുകയാണ്. പുട്ട് ഞാൻ കഴിക്കാം. അപ്പം ആദ്യം അതിന് മുമ്പായിട്ട് നമ്മുടെ കമ്പേൽ കോർത്ത ആശാനം ഒന്ന് കഴിച്ചു നോക്കണ്ടേ? അതെ അതെ. അപ്പം അതിന് മുമ്പായിട്ട് ഈ സാധനം പുട്ടിൻ്റെ കൂടെ കഴിച്ചാലും മതി. പുട്ടിൻ്റെ കൂടെ കഴിച്ചാൽ മതി. ആദ്യം പ്രോൺസ്. പ്രോൺസ്. വാവ്, ഇത് കണ്ട ഇന്നെന്തായാലും ഞാൻ ഭാഗ്യം ചെയ്ത ആളാണ് കേട്ടോ. രണ്ട് നല്ല നാടൻ ഡിഷൊക്കെ കഴിക്കാൻ പറ്റി. ജപ്പേ കഴിക്കട്ടെ? തീർച്ചയായും തീർച്ചയായിട്ടും കഴിക്കണം കഴിക്കണം. ആ കഴിക്കുമ്പോൾ നമുക്ക് ചെപ്പേ മറ്റേ ഇതിൽ പറഞ്ഞത് ചുറ്റുള്ള ഒന്നും കാണാൻ പറ്റത്തില്ല കേട്ടോ. കറക്റ്റ് ബാലൻസ് ആണ് കേട്ടോ. ഇതിൻ്റെ എന്ത് നമ്മുടെ നേരത്തെ മാരിനേഷൻ ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഒരു ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻ്റ് എല്ലാം കറക്റ്റായിട്ട് എല്ലാം നമുക്ക് അറിയാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഇത് ശരിക്കും സ്റ്റാർട്ടറൊന്നുമല്ല, മെയിൻ കോഴ്സായിട്ടും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇത് പുട്ടിൻ്റെ കൂടെ ഒന്ന് പിടിക്കട്ടെ. എന്താ ഞാൻ ഇനി പറയാനൊന്നുമില്ല. രണ്ട് ഡിഷും എൻ്റെ രണ്ട് രണ്ട് ടേസ്റ്റിലോട്ടാണ് പോകുന്നത്. ഒരെണ്ണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മീൻ കറി എന്ന് പറയുമ്പോഴേ നമ്മുടെ അത് ചട്ടിയിലൊക്കെ ചെയ്ത് അതിൻ്റെ ടേസ്റ്റ് വേറെയും. ഇത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയില്ല ചപ്പേ. വെറുതെ നിങ്ങളെ രക്ഷയില്ല എന്ന് പറയണമല്ല. തീർച്ചയായിട്ടും ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഇത് വന്ന് ഇവിടെ നിന്ന് ട്രൈ ചെയ്യണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഷെഫ് ഉണ്ടാക്കി തരുന്ന ഡിഷ് അതുപോലെ തന്നെ നേരത്തെ ഷെഫ് പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിക്കുന്ന ആൾക്കാർക്ക് അത്രത്തോളം നന്നായിട്ട് ഫുഡുണ്ടാക്കി കൊടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് ഇവരൊക്കെ ഫുൾ ടൈം ഇവിടെ ഇങ്ങനെ നിന്ന് ഓരോരോ പുതിയ പരീക്ഷണങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള ഓരോ ഇൻഗ്രീഡിയൻറ്റും പരീക്ഷിച്ചിട്ട് അത് ഈ ഇടനേരത്തിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ എനിക്കറിയാം. ഞാനിവിടെ ഇതിന് മുമ്പ് ഒരുപാട് ഫുഡ് ഞാനിവിടെ വന്ന് കഴിച്ചിട്ടുണ്ട്. അതിനുശേഷം കുറേ നാളത്തിന് ശേഷം ഇവിടെ വന്നപ്പോൾ ഇതുപോലത്തെ വ്യത്യസ്തമായിട്ടുള്ള ഡിഷുകളൊക്കെ എന്തായാലും ഇതുപോലത്തെ രണ്ട് ഡിഷ് സെലക്ട് ചെയ്ത ഷെഫിനും അതുപോലെ തന്നെ ഹോട്ടലിലുള്ള നമ്മുടെ ഇതിൻ്റെ മുതലാളി ചേച്ചിക്ക് ജോലി ചേച്ചിക്കും നന്ദി പറയണം. ഷെഫിൻ്റെ എന്തെങ്കിലും പറയാനുണ്ടോ പ്രേക്ഷകരുടെ അടുത്ത്? വേറൊന്നും പറയില്ല. ഏതായാലും വരിക, എല്ലാവരും സഹകരണം ഉണ്ടാവണം, എല്ലാവരും ഇങ്ങോട്ട് വരിക, കഴിക്കുക അല്ലേ? തീർച്ചയായിട്ടും ഞാൻ ഗ്യാരണ്ടി ആണ് കേട്ടോ. ഈ രണ്ട് ഡിഷ് എന്നല്ല, ഇവിടെ ഒരുപാട് മെനൂസിൽ ഒരുപാടുണ്ട്. പക്ഷെ നമുക്ക് രണ്ട് ഡിഷ് മാത്രമേ പരിചയപ്പെടുത്താൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഈ രണ്ട് ഡിഷ് സെലക്ട് ചെയ്തത്. അപ്പോൾ എന്തായാലും നിങ്ങൾ എല്ലാവരും ഇങ്ങോട്ട് വരിക, വന്നിട്ട് ഈ ഡിഷ് എന്തായാലും ടേസ്റ്റ് ചെയ്യുക അല്ലേ? അതെ, ടേസ്റ്റ് ചെയ്യുക. എന്നിട്ട് ഷെഫിൻ്റെ അടുത്ത് ഡയറക്റ്റായിട്ട് അഭിപ്രായം പറയാം. അതേപോലെ തന്നെ ഷെഫ് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ ഡിഷുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഷെഫിൻ്റെ അടുത്ത് പറയാമെന്നുണ്ടെങ്കിൽ ഷെഫ് ഉണ്ടാക്കി കൊടുക്കും അല്ലേ? അപ്പോൾ എന്തായാലും ഈ പ്രോഗ്രാമിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അതുപോലെ തന്നെ കുറ്റങ്ങളും വിമർശനങ്ങളും അല്ലേ? എന്തായാലും ഒരു അഡ്രസ് ഉണ്ട്, swatjhindtv@gmail.com എന്നുള്ളതാണ്. അതിലേക്ക് നിങ്ങൾക്ക് മെയിൽ അയക്കാവുന്നതാണ്. ഇല്ല ഷെഫേ, വേറെ ഒന്നും പറയാനില്ല. ഇങ്ങോട്ട് വരിക, എല്ലാവരും വരിക. നമ്മൾ പറഞ്ഞ് കേൾക്കുന്നതിനേക്കാളും കഴിച്ച് ആസ്വദിക്കുന്നതല്ലേ ബെറ്റർ. പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ കൂടുതലൊന്നും പറയണില്ല. നിങ്ങൾ ഇവിടെ വന്ന് കഴിക്കുക, കഴിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് വരിക അല്ലേ? പക്ഷെ ഞാൻ അതുപോലെ വന്നു, കഴിച്ചു, ഇഷ്ടപ്പെട്ടു, ഇനി സ്ഥിരം ഇവിടെ തന്നെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ഒരു ടാറ്റാ ബൈ ബൈ ഒക്കെ പറഞ്ഞു. ടാറ്റാ ബൈ ബൈ. അപ്പോൾ നന്ദുവിൻ്റെ ഒരു സ്പെഷ്യൽ താങ്ക്സ് വീണ്ടും പറയാം. താങ്ക്സ് എ ലോട്ട്. ഓക്കെ, ടാറ്റാ.